ഈ കോവിഡ് കാലത്ത് വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിപ്പോയ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം മാനസികോല്ലാസം നൽകുക എന്ന ഉദ്ദേശത്തോടെ വള്ളിയാട് MLP സ്കൂളിൽ വിദ്യാരംഗം പരിപാടി ആരംഭിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം പ്രശസ്ത കവിയും ഗാനരചയിതാവും അധ്യാപകനുമായ രമേശ് കാവിൽ നിർവഹിച്ചു. ഈ മഹാമാരിക്കാലത്ത് വിദ്യാരംഗം പോലുള്ള പരിപാടികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടികളില്ലാത്ത വിദ്യാലയവും വിദ്യാലയങ്ങളിൽ പോകാൻ കഴിയാത്ത കുട്ടികളും അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ ഒരു നേർക്കാഴ്ച അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിച്ചു. തുടർന്ന് അവതരിപ്പിച്ച കവിതകൾ ചടങ്ങിനെ നേരിട്ടുള്ള ഒരു അനുഭവമാക്കി മാറ്റാൻ കഴിഞ്ഞു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജസ്ന AR അധ്യക്ഷത വഹിച്ചു. വിദ്യാരംഗം കോർഡിനേറ്ററായ രജനി NK സ്വാഗതം പറഞ്ഞു. മാനേജ്മെന്റ് പ്രതിനിധി ഹാരിസ്, അധ്യാപികമാരായ ആബിദ V, റോഷി S, മദർ PTA പ്രതിനിധി അപർണ, വിദ്യാർത്ഥികളായ ദീക്ഷിത് വിനോദ്, ഐഷ ഹന്ന, ആഗ്നേയ, ഷിയാന തസ്നീം, ശ്രീദേവ്, നെൽഹ ലക്ഷ്മി, മർവ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബേബി ഷംന ചടങ്ങിന് നന്ദി പറഞ്ഞു. അതായത് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, കൂട്ടുകാരെ കാണാൻ കഴിയുന്നില്ല, നല്ല ഉടുപ്പുകൾ അണിയാൻ കഴിയുന്നില്ല, ഒന്ന് തുള്ളിച്ചാടി നടക്കാൻ കഴിയുന്നില്ല, അങ്ങനെ എന്തൊക്കെ പ്രയാസങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇതേ പ്രയാസം നമ്മുടെ സ്കൂളും അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ വന്നിരിക്കാതെ ബെഞ്ചുകൾക്ക് സങ്കടമാവുന്നുണ്ട്. നിങ്ങൾ നടക്കാത്തതിനാൽ, നിങ്ങളുടെ കാലടിപ്പാടുകൾ ഏൽക്കാത്തതിനാൽ വരാന്തകൾക്ക് വേദനയുണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ പുതിയ ഉടുപ്പുകൾ കണ്ട് കണ്ണ് നിറച്ചു നിൽക്കുവാൻ ക്ലാസ് മുറികൾക്ക് സാധിക്കാതെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കവിതയോ കഥയോ സൂത്രവാക്യങ്ങളോ ഒന്നും എഴുതാൻ കഴിയാതെ ബോർഡുകൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഒരു തല്ല് കിട്ടാൻ ബെല്ല് കൊതിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്ന് ഷോക്കേൽക്കാൻ ഒരു ബെല്ല് കൊതിക്കുന്നുണ്ട്. കാരണം അതിന് ഒന്നൊച്ചയുണ്ടാക്കണം. എത്ര കാലമായി മിണ്ടാതിരിക്കുന്നു അല്ലേ? നിങ്ങളുടെ വിദ്യാലയമുറ്റത്തുള്ള ടാപ്പുകൾ, അവയ്ക്ക് വലിയ സങ്കടമാണ്, ഒന്നിറ്റി വീഴാൻ കഴിയുന്നില്ല എന്ന്. ഈ സങ്കടങ്ങളൊക്കെ തീരുന്ന ഒരു ദിവസമുണ്ടാവും എന്ന് നമുക്ക് ഉറപ്പാക്കാം. മാരികളൊക്കെയും തോൽക്കും, നഭസ്സിതിൽ മാരിവിൽ പൂക്കും, നമുക്കു കാണാൻ വരാം. രോഗങ്ങളൊക്കെ ഇല്ലാതായി മഴവില്ല് പൂക്കുന്ന ഒരു കാലമുണ്ടാകുമെന്ന് നമുക്ക് വിചാരിക്കാം. അത് ഉറപ്പായും ഉണ്ടാകും. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഞാനുമൊക്കെ കാത്തിരിക്കുന്നത്. അതുവരെ നമുക്ക് വീട്ടിലിരുന്ന് ഭംഗിയായി ഈ വൈറസിനെ തോൽപ്പിക്കാനുള്ള സമരം ചെയ്യാം. ഇതൊരു സമരമാണ്. പുറത്തു പോകാതിരിക്കുക, മറ്റുള്ളവരെ കാണാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത വീർപ്പുമുട്ടലാണ്. ഈ വീർപ്പുമുട്ടൽ ഏറ്റെടുക്കുക എന്നതാണ് ഒരു സമരത്തിൻ്റെ വലിയ പ്രത്യേകത. അതുകൊണ്ട് വീട്ടിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ സ്നേഹാശംസകൾ. നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കവിതകൾ കൂടി ഞാനിതോടുകൂടി ചൊല്ലി അയക്കുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ നല്ല സന്തോഷം. നിങ്ങളുടെ വിദ്യാരംഗ കലാ സാഹിത്യവേദി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും ഒപ്പം ചുടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പു തൊടുന്ന മലയാളം, മുത്തശ്ശി ചൊന്നതും മുത്തച്ഛൻ കേട്ടതും മുറ്റത്തു തിന്ന മലയാളം, മുത്തശ്ശി ചൊന്നതും മുത്തച്ഛൻ കേട്ടതും മുറ്റത്തു തിന്ന മലയാളം, കിണ്ണം നിറച്ചതും കിണ്ടി നനച്ചതും, കിണ്ണം നിറച്ചതും കിണ്ടി നനച്ചതും പണ്ടേയുള്ള മലയാളം. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പം ചുടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പു തൊടുന്ന മലയാളം, ചുട്ടു തെളിച്ചതും പാട്ടു പഠിച്ചതും നാട്ടിലെ നല്ല മലയാളം, ചുട്ടു തെളിച്ചതും പാട്ടു പഠിച്ചതും നാട്ടിലെ നല്ല മലയാളം, കൊട്ടുകിടന്നതും കൂടെ കരഞ്ഞതും, കൊട്ടുകിടന്നതും കൂടെ കരഞ്ഞതും വീട്ടിലെ നന്മ മലയാളം. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പം ചുടുന്ന മലയാളം,
ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പു തൊടുന്ന മലയാളം. പാടത്ത് പൂത്തതും നാടൊക്കെ കൊയ്തതും പാവാട ഇട്ട മലയാളം. പാടത്ത് പൂത്തതും നാടൊക്കെ കൊയ്തതും പാവാട ഇട്ട മലയാളം. ഒപ്പം നടന്നതും ഇഷ്ടം പറഞ്ഞതും ഒപ്പം നടന്നതും ഇഷ്ടം പറഞ്ഞതും തട്ടം പൂതച്ച മലയാളം. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പം ചുടുന്ന മലയാളം. ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പു തൊടുന്ന മലയാളം. അക്കുത്തും ഇക്കുത്തും അനവരിങ്കുത്തും ഒക്കത്തു വച്ച മലയാളം. അക്കുത്തും ഇക്കുത്തും അനവരിങ്കുത്തും ഒക്കത്തു വച്ച മലയാളം. ും കറ്റമേതിച്ചതും വെറ്റ ചവച്ചതും കറ്റമേതിച്ചതും ചട്ടയുടുത്ത മലയാളം. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും ഒപ്പം ചുടുന്ന മലയാളം. ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പു തൊടുന്ന മലയാളം. മഞ്ചാടി തന്നതും മാഞ്ചോട്ടിൽ വന്നതും മഞ്ചാടി തന്നതും മാഞ്ചോട്ടിൽ വന്നതും പുഞ്ചിരിയിട്ട മലയാളം. പേരു വിളിച്ചതും പേടിയൊഴിച്ചതും പേരു വിളിച്ചതും പേടിയൊഴിച്ചതും നീരു പറഞ്ഞ മലയാളം. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും ഒപ്പം ചുടുന്ന മലയാളം. ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പു തൊടുന്ന മലയാളം. ഉപ്പു തൊടുന്ന മലയാളം. ഉപ്പു തൊടുന്ന മലയാളം. നമസ്കാരം, ഞാൻ വലിയ MLP സ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഈ ഓൺലൈൻ ആയിട്ടുള്ള വിദ്യാരംഗം കലാ സാഹിത്യ വേദി കൺവീനർ രജന ടീച്ചർക്കും എല്ലാ ടീച്ചർമാർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ വിദ്യാരംഗ കലാസാഹിത്യ പരിപാടിയിൽ എനിക്കും പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, സ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു. വിദ്യാരംഗ കലാ സാഹിത്യവേദിയുടെ ഉദ്ഘാടന വേളയിലാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കൊറോണ കാലത്തും വൈദ്യമാർന്നുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും ഞങ്ങൾക്ക് പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരം ഒരുക്കുകയും ചെയ്യുന്ന എൻ്റെ സ്കൂളിലെ മുഴുവൻ ടീച്ചർമാർക്കും എൻ്റെ എല്ലാവിധ നന്ദിയും ആശംസകളും അറിയിക്കുന്നു. എനിക്കും കൂട്ടുകാർക്കും ഇതുപോലെയുള്ള പാട്ടുകളും കഥകളും ഒക്കെ പാടാനും പറയാനും അഭിനയിക്കാനും ഒക്കെയുള്ള അഭിനയിക്കാനുള്ള അവസരമാണ് ഇതുവരെ ലഭിക്കുന്നത്. അറിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി എൻ്റെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെ നന്ദിയും ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ദീക്ഷിതിനാൽ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു.
ഇന്ന് വിദ്യാരംഗം പരിപാടിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. ഇങ്ങനെയൊരു പരിപാടി നടപ്പിലാക്കി തന്നതിന് എൻ്റെ എല്ലാ ടീച്ചർമാർക്കും 1000 നന്ദി. അതോടൊപ്പം ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേടി. ബഹുമാനപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, എല്ലാ ഞായറാഴ്ചകളിലും നടക്കുന്ന സർഗവേള പരിപാടി ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് തുടങ്ങുന്ന വിദ്യാരംഗ പരിപാടിക്കും ഞങ്ങളുടെ സന്തോഷവും മാനസിക ഉല്ലാസവും വർദ്ധിപ്പിക്കാൻ കഴിയട്ടെ. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സ്കൂളിലെ വിദ്യാരംഗ കലാതി പരിപാടിയിൽ അവതരിച്ച കുട്ടികൾക്ക് നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട അധ്യാപകരെ, ഇന്ന് നമ്മൾ സ്കൂളിൽ വിദ്യാരംഗ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്ത ശ്രീ രമേശ് കാവിൽ ഉദ്ഘാടനം ചെയ്തു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എനിക്ക് ഇതിൽ നിന്ന് ആശംസകൾ. പ്രശസ്ത കവിയത്രി സുഗതകുമാരി ടീച്ചറുടെ കണ്ണൻ്റെ അമ്മ എന്ന കവിത ഏതാണ് ചില വരികൾ. കണ്ടോ കണ്ണനെ കണ്ണൻ ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല കരുവണ്ടും തുമ്പിയും മൂളുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല അലർച്ചൊക്കൾ മിണ്ടാതെ നിൽക്കുന്നു. കണ്ടിട്ടേ ഇല്ല ഞാനെന്നു പേടമാൻ കണ്ണൊന്നും നീട്ടി തിരിയുന്നു. കണ്ണനിക്കാട്ടിലെ വന്നില്ല കൊച്ചുക്കാളിൻ്റെ ഓളങ്ങൾ തുള്ളുന്നു. കയലു കയച്ച വന്നപ്പോൾ അമ്മ തിരികെ പോവാൻ തുടങ്ങുന്നു. കാടിന്നീലി ചാഹത്തിൽ നിന്നപ്പോൾ ഒരോടക്കുൽ വിളി പൊങ്ങുന്നു. കമ്പൂക്കാരം വിട്ടുന്നു മുഖം പൊങ്കി കൊണ്ട് തിളങ്ങുന്നു. ചിരിക്കും മാനത്തെ തുമ്പി ചിരിക്കും തായത്തെ സൂര്യനുദിക്കും മാനത്തെ സൂര്യഗാന്ധികൾ തായത്തെ താരകൾ തെളിയും മാനത്തെ താമരകൾ വിരിയും തായത്തെ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മുല്ല നസറുദ്ദീൻ്റെ രസകരമായ കഥയാണ്. ആ കഥയുടെ പേരാണ് ധീരനായ മുല്ല. ഒരു ദിവസം മുല്ല നസറുദ്ദീൻ വൈയിലുള്ള ചായക്കടയിലെത്തി. രണ്ടു പടയാളികളും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ വീര കഥകൾ കേൾക്കാൻ കുറച്ചുപേരും കൂടിയിരുന്നു. ഒരു പടയാളി പറയാൻ തുടങ്ങി, ഒരു ദിവസം ഞാൻ റോഡിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് അരസനോളം ആളുകൾ എന്നെ ആക്രമിച്ചു. എൻ്റെ കൈവശമാണെങ്കിൽ ആയുധമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മുഷ്ടി ചുരുട്ടി അവരെ ഇടിക്കാൻ തുടങ്ങി. ചിലർക്ക് മൂക്കിൽ തന്നെ കൊടുത്തു, ചിലരെ നെഞ്ചിലും വയറ്റിലും ഇടിച്ചു. ഇടികൊണ്ട് ഗത്യന്തരമില്ലാതെ അവരെല്ലാം ഓടിപ്പോയി. ഹോ അത്ഭുതം തന്നെ ഒരു ബ്രാഹ്മിണ പറഞ്ഞു. അതെ കേമം തന്നെ മറ്റൊരാൾ പറഞ്ഞു.
ഇതിലെന്തിരിക്കുന്നു അടുത്ത പടയാളി തുടങ്ങി. ഒരു ദിവസം ഞാൻ കൊട്ടാര വാതിലിൽ പറയുകയായിരുന്നു. ഏതാണ്ട് 15 പേർ അവിടെ വന്നു. അവർക്ക് കൊട്ടാരത്തിനകത്തു കയറണം. ഞാൻ അവരെ തടഞ്ഞു. അപ്പോൾ അവർ എന്നെ ആക്രമിച്ചു. ഞാൻ എൻ്റെ ഇരുതല മൂർച്ചയുള്ള വാളെടുത്ത് ഇടം വലം വെട്ടി അവരിൽ 10 പേരെ കൊന്നു. ബാക്കിയുള്ളവർ ഓടിപ്പോയി. എനിക്ക് മുറി ഒന്നും പറ്റിയില്ല. എൻ്റെ ധീരത ഒരു ബ്രാഹ്മണൻ പറഞ്ഞു. ഈ കഥകൾ മുല്ലയല്ലാതെ മുടി മടിപ്പിച്ചു. പടയാളികളെ ഒന്നും കളിയാക്കാമെന്നും മുല്ലയ്ക്ക് തോന്നി. എനിക്കും ഒരിക്കൽ ഒരു സാഹസം കട്ടേണ്ടി വന്നു. മുല്ല നസറുദ്ദീൻ പറഞ്ഞു, ഒരു ദിവസം തെരുവിൽ വെച്ച് ഞാനൊരു തടിയനുമായി ഒന്ന് കൂട്ടിമുട്ടി. ഞാൻ അയാളുടെ രണ്ടു കാലുകളും എൻ്റെ വാള് കൊണ്ട് വെട്ടിക്കളഞ്ഞു. എന്താ നിങ്ങൾ അയാളുടെ തല വെട്ടാനത്? പടയാളികളിൽ ഒരാൾ ചോദിച്ചു. ഓ, എനിക്കത് ചെയ്യാൻ കഴിയുന്നോ? കഴിയുമായിരുന്നില്ല. പുല്ല പറഞ്ഞു. എന്തുകൊണ്ട്? പടയാളി ചോദിച്ചു. ആരോ അത് നേരത്തെ വെട്ടിക്കളഞ്ഞിരുന്നു. മുല്ല പറഞ്ഞു, താങ്ക് യു. കണ്ണൻ്റെ അമ്മ കണ്ടോ കണ്ണനെ, കണ്ണൻ ചുമന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല, കരിവണ്ടും തുമ്പിയും മൂളുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല, മരച്ചെണ്ടു കണ്ണിണ്ടാതെ നിൽക്കുന്നു. കണ്ടിട്ടേയില്ല ഞാനൊന്നും പേടമ, കണ്ണൊന്നിട്ട് തിരിയുന്നു. കണ്ണൻ ഒഴിക്കാട്ടിൽ വന്നില്ല, കൊച്ചിക്കാളുന്നു. കുയില് കുളച്ച് വളർന്നപ്പോൾ അമ്മ തിരിയെ പോകാൻ തുടങ്ങുന്നു. കാടിൽ നിലച്ച കിളത്തിൽ നിന്നപ്പോഴോ ഓടക്കുയലിൽ പൊങ്ങുന്നു. കൺപു കൈവിട്ട് വീഴുന്നു, മുഖം പുഞ്ചിരിക്കൊണ്ട് തുടങ്ങുന്നു. കണ്ണും പൂട്ടി നിന്നമ്മ തൻ കുഞ്ഞിന്റെ ഓടക്കുയൽ കേൾക്കുന്നു. കണ്ണൻ്റെ അമ്മ കണ്ടോ കണ്ണനെ, കണ്ണും ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല, മലർ ചെണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല, കരിവണ്ടും തുമ്പിയും മൂളുന്നു. കണ്ടിട്ടേയില്ല ഞാനെന്നു പേടാമൻ, കണ്ണും നീട്ടി തിരിയുന്നു. കണ്ണനി കാട്ടിലെ വന്നില്ല, കൊച്ചു കാളും തീയോളങ്ങൾ തുള്ളുന്നു. കാലു കഴച്ചു വളഞ്ഞപ്പോൾ അമ്മ തിരികെ പോവാൻ തുടങ്ങുന്നു. കാടിന്നീല ചഹൃത്തിൽ നിന്നപ്പോൾ ഒരോടക്കുഴൽ വിളി പൊങ്ങുന്നു. കമ്പുകാരം വിട്ടു